യൂട്യൂബർ വിജയ് പി നായരെ ആക്രമിച്ച സംഭവത്തിൽ ഭാഗ്യലക്ഷ്മിയുടെയും ടീമിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഭാഗ്യലക്ഷ്മിയുടെയും ദിയാ സനയുടെയും ശ്രീലക്ഷ്മി അറക്കലിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ഇതോടെ മൂവരും നെട്ടോട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഇവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. എന്തായാലും ഭാഗ്യലക്ഷ്മിക്കും ടീമിനും കോടതി കനത്ത കരണത്തടിയാണ് നൽകിയത്. ഭാഗ്യലക്ഷ്മിക്കും ടീമിനും കരണത്തടി നൽകിയ കോടതി ഇങ്ങനെ നിരീക്ഷിച്ചു, ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ ജനങ്ങൾക്കിടയിൽ അത് തെറ്റായ സന്ദേശം ജനിപ്പിക്കും, നിയമം കയ്യിലെടുക്കാനുള്ള സന്ദേശം ജനങ്ങൾക്കിടയിൽ ജനിപ്പിക്കും. അതുകൊണ്ട് ഇവർ നിയമം കയ്യിലെടുത്ത ഇവർക്ക് മുൻകൂർ ജാമ്യമില്ല. തിരുവനന്തപുരം കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് ഭാഗ്യലക്ഷ്മിയും കൂട്ടരുമെന്ന് അവരോട് അടുത്ത വൃത്തങ്ങൾ ഭാരത് ലൈവിനോട് പറഞ്ഞു. എന്തു വന്നാലും ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ഇതോടുകൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടിരിക്കുകയാണ്. ഭാഗ്യലക്ഷ്മി ഘോരം പ്രസംഗിച്ചു താൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട്. ശ്രീലക്ഷ്മി അറക്കലും ദിയാ ഫനയുമൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് ഫെമിനിസത്തിൻ്റെ തത്വശാസ്ത്രം വിളമ്പി. പക്ഷേ കോടതിക്ക് അതൊന്നും ബോധ്യമായില്ല. കോടതി അതൊന്നും കാര്യമായി എടുത്തില്ല. മാത്രമല്ല വിജയ് പി നായരെ ആക്രമിച്ച രീതി ക്രൂരമാണെന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു. വളരെ ക്രൂരമായാണ് വിജയ് പി നായരെ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ആക്രമിച്ചത്. വിജയ് പി നായരുടെ ദേഹത്ത് കരിയോയിലൊഴിച്ചു. കരിയോയിലൊഴിച്ച ശേഷം അയാളുടെ മുണ്ടുരിഞ്ഞ് ചൊറിയണമിട്ടു. അതിനുശേഷം അയാളെ പല പ്രാവശ്യം കരണത്തടിച്ചു. അയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ബലമായി പിടിച്ചെടുത്തു കൊണ്ടുപോയി. ഇതൊക്കെ ചേർത്തുള്ള കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കിയത്. ജാമ്യമില്ല വകുപ്പ് പ്രകാരമുള്ള കുറ്റപത്രം പോലീസ് തയ്യാറാക്കിയപ്പോൾ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ആ കുറ്റപത്രത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടന്നു. ജാമ്യമില്ല വകുപ്പ് പ്രകാരം തനിക്കെതിരെ കേസെടുത്തതിനെ ഭാഗ്യലക്ഷ്മി ചാനലുകളിൽ വന്നിരുന്ന് അപലപിച്ചു. മാത്രമല്ല ജയിലിൽ കിടക്കേണ്ടി വന്നാലും തൻ്റെ ധർമ്മയുദ്ധം തുടരുമെന്ന് ഭാഗ്യലക്ഷ്മി വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ചയെ പോലെ പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി നെട്ടോട്ടം തുടങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഭാഗ്യലക്ഷ്മിയെ അനുകൂലിച്ചിരുന്നവർ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല കേരള സമൂഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വിജയ് പി നായരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തപ്പോൾ വിജയ് പി നായരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. വിജയ് പി നായരെ ഹൈക്കോടതിയിൽ പോകാൻ സമ്മതിക്കാതെ പോലീസ് തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഇന്നലെ ഒരു കേസിൽ ഭാഗ്യലക്ഷ്മി കൊടുത്ത ഒരു കേസിൽ വിജയ് പി നായർക്ക് ജാമ്യം ലഭിച്ചു. തന്നെ ഭാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് ഭാഗ്യലക്ഷ്മി കൊടുത്ത കേസിലാണ് വിജയ് പി നായർക്ക് ജാമ്യം കിട്ടിയത്. എന്നാൽ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിന് ജാമ്യം കിട്ടാതെ വിജയ് പി നായർ ഇപ്പോൾ ജയിലിലാണ്. ഇനി ഭാഗ്യലക്ഷ്മിയുടെയും കൂട്ടരുടെയും ഊഴമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ആത്മവിശ്വാസത്തിലായിരുന്നു. അതിനുവേണ്ടി വൻ തുക കൊടുത്ത് വക്കീലിനെ ഇറക്കാൻ വരെ അവർ ശ്രമിച്ചു. പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായി ഭാഗ്യലക്ഷ്മിയുടെയും ശ്രീലക്ഷ്മി അറക്കലിൻ്റെയും ദിയ സനയുടെയും വീഡിയോ കോടതിയെ കാണിച്ചു. കോടതിക്ക് ബോധ്യമായി ഭാഗ്യലക്ഷ്മി തെരുവ് ഗുണ്ടയെ പോലെ നിയമം കയ്യിലെടുത്തു. മാത്രമല്ല ശ്രീലക്ഷ്മി അറക്കലും ദിയാ സനയും വിളിച്ച പച്ചത്തറികൾ കേട്ട് കോടതി പോലും അമ്പരന്ന് പോയി. ഫെമിനിസ്റ്റുകളുടെ നാവിൽ നിന്ന് വന്നത് പൂരപ്പാട്ടായിരുന്നു. പൂരപ്പാട്ട്, കൊടുങ്ങല്ലൂർ ഭരണിയെ വെല്ലുന്ന പൂരപ്പാട്ട്. എന്തായാലും ഭാഗ്യലക്ഷ്മിയും കൂട്ടരും മൊബൈൽ ഫോൺ സ്വിച്ച് ചെയ്ത് ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ പോലീസ് ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. വിജയ് പി നായരെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പോലീസ് എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മിയെയും ദിയാസനെയും ശ്രീലക്ഷ്മി അറക്കലിനെയും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉയർന്നുവരുന്നു. ഈ ചോദ്യം ഇപ്പോൾ കേരളത്തിൽ പ്രസക്തമാകുന്നു. ഭാഗ്യലക്ഷ്മിക്കും ദിയാസനയ്ക്കും ലക്ഷ്മി അറക്കലിനും ഒരു നീതി, വിജയ് പി നായർക്ക് മറ്റൊരു നീതി. ഇതാണ് പോലീസിൻ്റെ നടപടിയിൽ ജനങ്ങൾ പ്രതിഷേധിക്കാനുള്ള കാരണം. ആദ്യഘട്ടത്തിൽ തന്നെ ഭാഗ്യലക്ഷ്മിയെ അനുകൂലിച്ചു കൊണ്ട് വന്നിരുന്ന ഫെമിനിസ്റ്റുകൾ ഇപ്പോൾ തലവഴി മുണ്ടിട്ട് ഓടി ഒളിച്ചിരിക്കുന്നു. ഭാഗ്യലക്ഷ്മി ചെയ്ത ക്രൂരകൃത്യത്തെ നടൻ ബാലചന്ദ്ര മേനോൻ അടക്കമുള്ളവർ, നടൻ സുധീർ അടക്കമുള്ളവർ, പി സി ജോർജ് അടക്കമുള്ളവർ
നിശിതമായി വിമർശിച്ചിരുന്നു. ബാലചന്ദ്ര മേനോനും സുധീറും പി സി ജോർജും ഒക്കെ ഭാഗ്യലക്ഷ്മിയുടെ ചെയ്തിയെ നിശിതമായി വിമർശിച്ചു. ഇവർക്കെതിരെ ശ്രീലക്ഷ്മി അറക്കൽ രംഗത്ത് വന്നു. എന്തു വന്നാലും ഇപ്പോൾ കോടതി സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭാഗ്യലക്ഷ്മി പെരുമാറിയത് ഒരു തെരുവ് ഗുണ്ടയെ പോലെയാണ്. ഭാഗ്യലക്ഷ്മിയും ശ്രീലക്ഷ്മി അറക്കലും ദിയാസനയും പെരുമാറിയത് തെരുവ് ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ്. ഒരാളുടെ ഉടുമുണ്ടൊരിഞ്ഞ് അയാളുടെ സ്വകാര്യ ഭാഗത്ത് ചൊറിയണം വിതറുക, ഈ ക്രൂര കൃത്യമാണ് ഭാഗ്യലക്ഷ്മിയും ശ്രീലക്ഷ്മി അറക്കലും ദിയാസനവും ചേർന്ന് ചെയ്തത്. അതിന് അവർക്ക് തിരുവനന്തപുരത്തെ പ്രമുഖ ഗുണ്ടകളുടെ സപ്പോർട്ടുണ്ടായിരുന്നു എന്ന രീതിയിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ പ്രമുഖ ഗുണ്ടകളെ കൂട്ടിയാണ് ഭാഗ്യലക്ഷ്മി വിജയ് പി നായരെ ആക്രമിക്കാനെത്തിയത് എന്ന ചർച്ചയും സജീവമാണ്. എന്തായാലും ഭാഗ്യലക്ഷ്മിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി ധർമ്മത്തിന്റെ ഭാഗത്ത് നിന്നിരിക്കുന്നു. ഇനി ചലിക്കേണ്ടത് പോലീസാണ്. എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മിയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ ചോദ്യം പ്രസക്തമാകുന്നു. ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി പോകുന്നത് വരെ കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് പോലീസുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മുമ്പ് രഹന ഫാത്തിമ കേസിലും പോലീസ് ഈ കളി കളിച്ചിരുന്നു. രഹന ഫാത്തിമയ്ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചപ്പോൾ അവർ സുപ്രീം കോടതി വരെ പോകുന്നത് വരെ കാത്തിരുന്ന കേരള പോലീസാണിത്. ആ കളി തന്നെയാണ് കേരള പോലീസ് ഭാഗ്യലക്ഷ്മിക്കും കൂട്ടർക്കുമെതിരെ എടുത്തിരിക്കുന്നത്. എന്തായാലും ഭാഗ്യലക്ഷ്മിയെയും കൂട്ടരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നവരുടെ നിഗമനം. പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും സസ്പെൻസിലാണ്. എന്തായാലും ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ഓടുകയാണ്, കരഞ്ഞു വിളിച്ച് ഓടുകയാണ്.